നാല് പെൺകുട്ടികൾ, മിടുക്കരായ നാല് പെൺകുട്ടികൾ കുഞ്ഞുനാൾ മുതലേ ഒരുമിച്ച് പഠിച്ചു പഠിച്ച് പഠിച്ച് പത്തായി, പ്ലസ് ടു കഴിഞ്ഞു. ഇതിൽ നാല് പേർക്കും പണ്ടേ ഇവർ പറഞ്ഞ ഇവരുടെ ആഗ്രഹം ബി എസ് സി നേഴ്സിംഗ് പഠിക്കണം, നേഴ്സാകണം, ഇതാണ് ആഗ്രഹം. അപ്പം 12 കഴിഞ്ഞു, ഇവരെല്ലാവരും ബി എസ് സി നേഴ്സിങ്ങിന് ആഗ്രഹിച്ചു. മൂന്ന് പേർക്ക് അഡ്മിഷൻ കിട്ടി, നാലാമത്തെ ഒരാൾക്ക് കിട്ടിയില്ല. അല്പം പാവപ്പെട്ട കുട്ടിയാണ്, വീട്ടിൽ ഇത്തിരി പ്രാരാബ്ധവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്, സങ്കടമൊക്കെ ഉണ്ട്. അപ്പം പുള്ളിക്കാരിക്ക് ഭയങ്കര വേദനയായി, ഓ എല്ലാവരും കിട്ടിയല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ. പാവം ഈ അച്ഛനുണ്ടല്ലോ, കഷ്ടപ്പെട്ട് ഒരു അഡ്മിഷൻ തരപ്പെടുത്തി. ബി എസ് സി നേഴ്സിങ്ങിൻ്റെ അല്ല, സ്റ്റാഫ് നേഴ്സിങ്ങിൻ്റെ. സ്റ്റാഫ് നേഴ്സിംഗ് ഒരു മോശം കോഴ്സൊന്നും അല്ല, ബി എസ് സി നേഴ്സിങ്ങിന് തൊട്ട് താഴെ വരുന്ന ഒരു കോഴ്സാണ്. ബി എസ് സി നേഴ്സിങ്ങിൻ്റെ അത്രയും സ്റ്റാറ്റസ് ഇല്ല. പെൺകുട്ടി പറഞ്ഞു, ഞാൻ പോകില്ല, എനിക്ക് സ്റ്റാഫ് നേഴ്സിംഗ് വേണ്ട, ബി എസ് സി നേഴ്സിംഗ് മതി, പഠനം നടന്നില്ല, ആ വർഷം പഠിക്കാൻ വേണ്ടി പോയില്ല. അടുത്ത വർഷമായി, പൈസയില്ല, ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷൻ തരപ്പെടുത്താൻ പറ്റുന്നില്ല. അവസാനം കഷ്ടപ്പെട്ട് സ്റ്റാഫ് നേഴ്സിങ്ങിൻ്റെ അഡ്മിഷൻ വീണ്ടും ഈ അച്ഛൻ ഏകദേശം ക്രമീകരിച്ച് പെൺകുട്ടിയെടുത്ത് പറഞ്ഞു, മോളെ നീ സ്റ്റാഫ് നേഴ്സിങ്ങിന് പോ പ്ലീസ്. പെൺകുട്ടി പറഞ്ഞു, ഇല്ല, എനിക്ക് ബി എസ് സി നേഴ്സിംഗ് ആണെങ്കിൽ മതി. എല്ലാവരും കൂടെ നിർബന്ധിച്ചു. പാവം ഈ പെൺകൊച്ച് സ്റ്റാഫ് നേഴ്സിങ്ങിന് ചേർന്നു. സ്റ്റാഫ് നേഴ്സിംഗ് പഠിച്ചു, മെല്ലെ മെല്ലെ പഠിച്ച് സ്റ്റാഫ് നേഴ്സായിട്ട് പുറത്തിറങ്ങി. മറ്റേ കഥാപാത്രങ്ങളെല്ലാം ബി എസ് സി നേഴ്സായിട്ട് പുറത്തിറങ്ങി. അപ്പോൾ ഈ മറ്റ് ആളുകൾ ഈ പെൺകുട്ടി പഠിച്ചിറങ്ങുമ്പോഴേക്കും ജോലിയായി, നാട്ടിലെ ഓരോരോ ഹോസ്പിറ്റൽസിൽ ജോലിക്ക് കയറി. ഈ പെൺകുട്ടി സ്റ്റാഫ് നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്ന് ജോലിയില്ലാതെ ഇങ്ങനെ നിന്നപ്പം പത്രത്തിൽ കണ്ട ഇതിനെല്ലാം അപേക്ഷിച്ചു, വാക്ക് ഇൻ ഇൻ്റർവ്യൂവിനെല്ലാം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരിക്ക് നേഴ്സായിട്ട് അയർലൻഡിൽ ജോലി കിട്ടി. അയർലൻഡിൽ നേഴ്സായിട്ട് ജോലി കിട്ടി. വിമാനത്തിൽ കയറി അയർലൻഡിൽ പോയി. അയർലൻഡിൽ കുറേ നാൾ ജോലി ചെയ്തു, 2-3 വർഷം. അത് കഴിഞ്ഞ് അവധിക്ക് നാട്ടിൽ വന്ന് ബാക്കി 3 കൂട്ടുകാരികളെയും കണ്ടു. ഒരു 3 പേരും കൂടെ ഒരുമിച്ച് കൂടി വർത്തമാനമൊക്കെ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എങ്ങനാ നിനക്ക് അയർലൻഡിൽ ശമ്പളം? അപ്പോൾ ഈ പെങ്കൊച്ച് ഏകദേശം 300,000+ രൂപ അയർലൻഡിൽ മാസ ശമ്പളമുണ്ട്. അപ്പോൾ ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഒരു വർഷം കിട്ടുന്ന സാലറി ഏകദേശം 90,000 രൂപയാണ്. അയർലൻഡിൽ പോയി ജോലി ചെയ്യുന്ന ഈ സ്റ്റാഫ് നേഴ്സിംഗുകാർക്ക് ഒരു മാസം 300,000+ രൂപ. അപ്പോൾ ഈ നേഴ്സിംഗുകാർ പറഞ്ഞു, ഞങ്ങൾ ഒരു വർഷം ജോലി ചെയ്യുന്ന, ഞങ്ങളൊരു 3-3.5 വർഷം ജോലി ചെയ്യുന്ന അത്രയും ശമ്പളമാണ് നിനക്ക് ഒരു മാസം. അപ്പോൾ ഈ അയർലൻഡുകാരിയുടെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഒരു ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ, ഒരു ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ സ്റ്റാഫ് നേഴ്സിംഗ് ആയാലും മതി എന്ന് അനേക വർഷങ്ങൾ കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, പഠിച്ചത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് നൽകപ്പെടുന്നത് സ്വീകരിക്കാനും ആസ്വദിക്കാനും നമ്മൾ തയ്യാറാകണം. ജീവിതയാത്രയിൽ നമുക്ക് എന്താണോ വിളമ്പുന്നത് അത് ആസ്വദിച്ച് ഭക്ഷിക്കണം. ധാരാളം കരിയറുണ്ട്, ഇഷ്ടം പോലെ കരിയറുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും ഉത്തമമായ കരിയർ 3 എണ്ണം. 1, ഡോക്ടറിൻ്റേത് നേഴ്സിൻ്റേതുമാണ്, അവർ ജീവനെ പരിപാലിക്കുന്നു. 2, ഈ സ്പിരിച്വലി കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. മേ ബി സ്വാമിമാർ, വൈദികർ, സിസ്റ്റേഴ്സ്, ഇസ്ലാം മതത്തിലെ പുരോഹിതർ, അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്, 2 കാറ്റഗറി. അതും വളരെ ഉന്നതമായ ഒരു ജീവിത വഴിയാണ്. 3 ടീച്ചിങ്. ദർ ആർ 3 noble professions: പ്രീച്ചിങ്, ഹീലിംഗ് ആൻഡ് ടീച്ചിങ്. ഇനി ഒരു പ്രീച്ചർ എന്തിനെയാണ് ശ്രദ്ധിക്കുന്നത്? ഈ ഭൂമിയിൽ ജീവിതമല്ല, ഈ ഭൂമിക്കപ്പുറമുള്ള ഒരു ജീവിതം, അതാണ് ഒരു പ്രീച്ചറിൻ്റെ ശ്രദ്ധ. അല്ലെങ്കിൽ ആത്മാവിനെയാണ് പ്രീച്ചർ ശുശ്രൂഷിക്കുന്നത്, ഹെൽത്തിയാക്കാൻ നോക്കുന്നത്. ഓക്കെ, ഒരു ഹീലറോ ശരീരത്തെയാണ് ശുശ്രൂഷിക്കുന്നത്,
ശരീരത്തെയാണ് ഹെൽത്തി ആക്കാൻ നോക്കുന്നത്. എന്നാൽ ഒരു ടീച്ചറോ ശരീരവും മനസ്സും ആത്മാവും വികസിപ്പിക്കും. അതാണ് ടീച്ചറിൻ്റെ ദൗത്യം. ശരീരം, മനസ്സ്, ആത്മാവ്. പ്ലൂട്ടാർക്ക് പറയുകയാണ്, പ്ലൂട്ടാർക്ക് കുട്ടിയുടെ മനസ്സ് അറിവ് നിറച്ചു കൊടുക്കേണ്ട ഒരു ബക്കറ്റല്ല, കത്തിച്ചു കൊടുക്കേണ്ട ഒരു വിളക്കാണ്. കുട്ടിയുടെ മനസ്സ് അറിവ് നിറച്ചു കൊടുക്കേണ്ട ഒരു ബക്കറ്റല്ല, കത്തിച്ചു കൊടുക്കേണ്ട ഒരു വിളക്കാണ്. സന്തുലിതമായ ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ സന്തുലിതമായ ഒരു മനസ്സ് സൃഷ്ടിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് അരിസ്റ്റോട്ടിൽ. സന്തുലിതമായ ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ ആരോഗ്യമുള്ള ഒരു മനസ്സ് സൃഷ്ടിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് അരിസ്റ്റോട്ടിൽ. മറ്റൊരു ചിന്തകൻ പറഞ്ഞു, എഡ്യൂക്കേഷൻ ഈസ് എ മാൻ മേക്കിംഗ് പ്രോസസ്. ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആയി മാറുന്നതാണ് വിദ്യാഭ്യാസം എന്ന മറ്റൊരു നിർവചനം. ധാരാളം നിർവചനങ്ങളുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിർവചനം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിയുടേതാണ്. ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ അൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഓഫ് ദ ചൈൽഡ് ആൻഡ് മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ഇതാണ് മഹാത്മാഗാന്ധിയുടെ നിർവചനം. ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ അൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ബെസ്റ്റ് ഓഫ് ദ ബോഡി, ബെസ്റ്റ് ഓഫ് ദ മൈൻഡ് ആൻഡ് ബെസ്റ്റ് ഓഫ് ദ സ്പിരിറ്റ്. അത് പുറത്തെടുക്കുന്നതാണ് വിദ്യാഭ്യാസം. അകത്തുള്ള കാര്യങ്ങൾ പുറത്തെടുക്കുന്നതാണ് വിദ്യാഭ്യാസം. പുറത്തുള്ള കാര്യങ്ങൾ അകത്തേക്ക് സ്വീകരിക്കുന്നതല്ല വിദ്യാഭ്യാസം. അകത്തുറങ്ങിക്കിടക്കുന്ന AR റഹ്മാനെ പുറത്തെടുക്കുന്നത് വിദ്യാഭ്യാസം. അകത്തുറങ്ങിക്കിടക്കുന്ന യേശുദാസിനെ പുറത്തെടുക്കുന്നത് വിദ്യാഭ്യാസം. കണ്ണടകൾ വേണം. അകത്തുറങ്ങിക്കിടക്കുന്ന മുരുകൻ കാട്ടാക്കടയെ പുറത്തെടുക്കുന്നത് വിദ്യാഭ്യാസം. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ജീനിയസിനെ പുറത്തെടുക്കുന്നതാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഒരു ആവേശം ഉണ്ടാകണം. ആരാണ് അധ്യാപകൻ? നാളെയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നവൻ, നാളെയുടെ ഡോക്ടർ എങ്ങനെ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്നവൻ, നാളെയുടെ സമൂഹം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അധ്യാപകരാണ്. ദ ബെസ്റ്റ് റോ മെറ്റീരിയൽ ഈസ് ഹ്യൂമൻ ബീയിങ്. റെഡി? ദ ബെസ്റ്റ് റോ മെറ്റീരിയൽ, നമുക്ക് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യാവുന്ന റോ മെറ്റീരിയൽ എന്താണ്? നമ്മൾ തന്നെ. നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന റോ മെറ്റീരിയൽ നമ്മൾ തന്നെ. നമ്മളാകുന്ന റോ മെറ്റീരിയലിനെ നന്നായി കൈകാര്യം ചെയ്താൽ നമ്മുടെ ഉള്ളിലെ ബെസ്റ്റ് വേർഷൻ എന്ത് ചെയ്യാം? പുറത്തിറക്കാം. നമ്മുടെ ഉള്ളിലെ ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കുന്നതിന് നമ്മൾ പരിശ്രമിക്കണം. ടീച്ചറോ? ടീച്ചർ എന്താണ്? ഭാവിയുടെ ബിൽഡറാണ്. എ ടീച്ചർ ഈസ് എ ഫ്യൂച്ചർ ബിൽഡർ ആൻഡ് എ ടീച്ചർ ഈസ് എ മൈൻഡ് മാനേജർ. മൈൻഡാണ് ടീച്ചറിൻ്റെ കയ്യിലെ റോ മെറ്റീരിയൽ. മാത്രമല്ല, എ ടീച്ചർ ഈസ് എ സോഷ്യൽ എൻജിനീയർ. ആകാശം മുട്ട ഉയർന്ന് നിൽക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങളില്ലേ, ചൈനയുടെ വൻ മതിലില്ലേ, എന്തെല്ലാം ആർക്കിടെക്ചറലായിട്ടുള്ള സംഭവങ്ങളാണ് ഈ ലോകത്ത്. ആരാണിതെല്ലാം പണിയുന്നത്? എൻജിനീയർ. എന്നാൽ നമ്മളോ? നമ്മൾ സോഷ്യൽ എൻജിനീയേഴ്സാണ്, സമൂഹ നിർമ്മാതാക്കൾ, സമൂഹത്തിൻ്റെ നിർമ്മിതി പൂർത്തിയാക്കുന്നവർ. അപ്പം നമ്മുടെ റോ മെറ്റീരിയൽസ് എന്താണ്? ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ മൈൻഡാണ് നമ്മുടെ റോ മെറ്റീരിയൽ. നമ്മൾ ഷേപ്പ് ചെയ്യുന്നത് ഫ്യൂച്ചറാണ്. നമ്മൾ ഷേപ്പ് ചെയ്യുന്നത് നാളത്തെ നല്ല പൗരന്മാരെയും നാളത്തെ നല്ല ഭരണകർത്താക്കളെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഷെയ്പ്പ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് വലിയ ദർശനമുണ്ടാകണം. കാരണം നാളെ ഇപ്പോഴേ വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. എന്താണ് നാളെയുടെ പ്രത്യേകത? നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പോലെ അല്ല നാളെ ആളുകൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ജീവിക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസം ഇപ്പോഴത്തെ രീതിയിലേ ആയിരിക്കില്ല, പുസ്തകങ്ങൾ ഇപ്പോഴത്തെ രീതിയിലേ ആയിരിക്കില്ല. തികച്ചും വ്യത്യസ്തമായ സ്കൂളുകൾ, തികച്ചും വ്യത്യസ്തരായ കുട്ടികൾ. അവർ ചെയ്യാൻ പോകുന്നതോ? തികച്ചും വ്യത്യസ്തമായ തൊഴിലുകൾ, തികച്ചും വ്യത്യസ്തമായ തൊഴിലുകൾ. നമ്മൾ ഇപ്പോൾ ഒരാൾ ജോലിക്ക് കയറിയാൽ 56 വയസ്സ് വരെ ആ ജോലിയിൽ നിൽക്കും. പിന്നീട് എന്ത് ചെയ്യും?
നമ്മൾ പെൻഷൻ വാങ്ങിച്ച് അങ്ങനെ അങ്ങ് മരിക്കും. അതാണ് നമ്മുടെ രീതി. എന്നാൽ ഇനി വരുന്ന കാലഘട്ടത്തിലെ ആളുകളോ അവരങ്ങനെയല്ല. അവർ തൊഴിലുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടേയിരിക്കും. പുതിയ പുതിയ തൊഴിലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗതയിൽ പുതിയ പുതിയ തൊഴിലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ തൊഴിലുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു പക്ഷേ ഈ ഓഫീസ് സങ്കല്പം എന്ത് ചെയ്യും? ഏകദേശം തീരും. ഇപ്പോൾ കോവിഡ് വന്നപ്പോഴത്തേക്ക് തന്നെ എന്ത് ചെയ്തു? എഞ്ചിനീയറിംഗ് കമ്പനികൾക്ക്, സോഫ്റ്റ്വെയർ കമ്പനികൾക്കൊന്നും പുതിയ ബിൽഡിംഗ് പ്രോജക്ട്സ് എല്ലാം അവരെന്ത് ചെയ്തു? കുറച്ചു. കാരണം ആവശ്യമില്ല. ഇപ്പം തന്നെ എന്ത് കിടക്കുകയാണ്? എക്സ്ട്രാ സ്പേസ് കിടക്കുകയാണ്. വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതാണോ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നതാണോ നമുക്ക് നല്ലത്? വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത്. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതാണോ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നതാണോ ഓഫീസിന് നല്ലത്? വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത്. കാരണം അവർക്ക് കറണ്ട് ചാർജ് വേണ്ട, കെട്ടിടം പണിയണ്ട, ഇടയ്ക്ക് റിഫ്രഷ്മെൻ്റ് കൊടുക്കണ്ട, തറ തൂക്കണ്ട, വാരണ്ട, കെട്ടിടം പണിയണ്ട, പെയിൻ്റ് അടിക്കണ്ട, എന്തെല്ലാം ചിലവുകൾ വണ്ടി വിട്ട ആളുകളെ പെറുക്കിക്കൊണ്ട് എന്ത് ചെയ്യണ്ട? വരണ്ട. മാത്രമല്ല രാവിലത്തെ ഒരു മണിക്കൂറും വൈകുന്നേരത്തെ ഒരു മണിക്കൂറും വണ്ടി യാത്ര പോകുന്നത് കൊണ്ട് ഓരോ മണിക്കൂറും കൂടെ കൂടുതൽ എന്ത് ചെയ്യിക്കാം? ജോലി ചെയ്യിക്കാം. അപ്പം കമ്പനിക്ക് എന്താ ലാഭം? നമ്മൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതാ ലാഭം. അതുകൊണ്ട് തന്നെ എന്താണ്, വല്ലപ്പോഴും മാസത്തിലൊരിക്കലോ രണ്ട് മാസത്തിലൊരിക്കലോ എങ്ങാണോ എന്തെങ്കിലും ചർച്ചയോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വന്നാൽ മതി. കാരണം ഓഫീസിലിരുന്ന് ചർച്ച ചെയ്യുന്ന പോലെ നമുക്കിപ്പോൾ സൂമിലിരുന്ന് എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാമല്ലോ. ഇനി നമുക്കെന്താണ് ഗുണം? കുഞ്ഞിനെ ശ്രദ്ധിക്കാം. കുഞ്ഞിന് പാല് കൊടുക്കണമെങ്കിൽ പാല് കൊടുക്കാം. പ്രായമുള്ള അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ എന്ത് കൊടുക്കാം? മരുന്ന് കൊടുക്കാം. നമ്മുടെ മുറിയിൽ ആ മുറിയുടെ മണമൊക്കെ അല്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടം? നമ്മുടെ മേശ, നമ്മുടെ കസേര, നമ്മുടെ ചെടികൾ, അതിൻ്റെയൊക്കെ അടുത്തിരുന്ന് എന്ത് ചെയ്യാം? ജോലി ചെയ്യാം. നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ നല്ല ഒരു കാപ്പി ഇട്ട് എന്ത് ചെയ്യാം? കുടിക്കാം. ഈ ട്രാഫിക്കിനകത്തൂടെ അരമുക്കാൽ മണിക്കൂർ കാറൊക്കെ ഓടിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടാകത്തില്ല. വീടിൻ്റെ കോസി ആയിട്ടുള്ള അന്തരീക്ഷത്തിലിരിക്കാം. ആകെ ഒരു കുഴപ്പം മാത്രം. മുകളിലോട്ട് വളരുന്നതിനോടൊപ്പം ചിലപ്പം നമ്മുടെ സൈഡിലോട്ടും എന്ത് ചെയ്യും? വളരും എന്ന് മാത്രം. അതിന് നല്ല എക്സസൈസും ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റും ഒക്കെ കഴിക്കുകയാണെങ്കിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത് തന്നെയാണ് എന്ത് നല്ലത്. അപ്പം അങ്ങനെ മാറുന്ന ഒരു സൊസൈറ്റിക്ക് വേണ്ടി, മാറി വരുന്ന പുതിയ ഒരു തലമുറയ്ക്ക് വേണ്ടി ഇന്നേ ഒരു വിദ്യാഭ്യാസം കരുതി വയ്ക്കാൻ നമുക്കാകട്ടെ. ആൽവിൻ ടോഫ്ലർ, ആൽവിൻ ടോഫ്ലർ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ചിന്തകനാണ്. ഫ്യൂച്ചർ ഷോക്ക് എന്നൊക്കെയുള്ള പുസ്തകം എഴുതി വലിയ ചിന്തകനാണ്. സൂപ്പർ കഥാപാത്രമാണ് ആൽവിൻ ടോഫ്ലർ. അദ്ദേഹം പറയുകയാണ്, ഭാവിയിൽ അക്ഷരമറിയാവുന്നവരും അക്ഷരമറിയാത്തവരും എന്നുള്ള ഡിവിഷൻ കാണത്തില്ല. ദെയർ വുഡ് നോട്ട് ബി എ ഡിവിഷൻ ബിറ്റ്വീൻ ലിറ്ററേറ്റ്സ് ആൻഡ് ഇല്ലിറ്ററേറ്റ്സ്. ദ ഡിവിഷൻ ബിറ്റ്വീൻ ഡിവിഷൻ വുഡ് ബി ലൈക്ക് ദിസ്: പീപ്പിൾ ഹു ക്യാൻ ലേൺ, അൺലേൺ ആൻഡ് റീലേൺ, ആൻഡ് പീപ്പിൾ ഹു കനോട്ട് ലേൺ ആൻഡ് അൺലേൺ ആൻഡ് റീലേൺ. അങ്ങനെയുള്ള ഒരു വ്യത്യാസം മാത്രമേ നമ്മുടെ ഭാവിയിൽ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും മാറാത്ത ഒരു കാര്യമാണ് മാറ്റം. പുതിയ മാറ്റങ്ങളിലേക്ക് നാം കടന്നു വരികയാണ്. കോവിഡ് വന്ന് വിദ്യാഭ്യാസ വ്യവസ്ഥ മുഴുവൻ മാറി. അങ്ങനെ പുതിയൊരു വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്ക് വേണ്ടി നാം മുന്നോട്ടിറങ്ങുമ്പോൾ, നാം ഒരുങ്ങാൻ തയ്യാറാകുമ്പോൾ നമുക്ക് വലിയൊരു ദർശനമുണ്ടാകണം. ഞാൻ ഒരു കൂടുതൽ മെച്ചമായ ഒരു ലോകം ബിൽഡ് ചെയ്യുകയാണ്. ഞാൻ എന്താണ് ചെയ്യുന്നത്? കുറേ കൂടെ മെച്ചമായ മനുഷ്യരെ ഞാൻ സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നു. കുറേ കൂടെ മെച്ചമായ ഒരു ലോകം ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നു. ഈസ്റ്റ് ഓർ വെസ്റ്റ്, ടീച്ചിങ് ഈസ് ദ ബെസ്റ്റ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഉത്തമാംശങ്ങൾ പുറത്തെടുക്കാൻ കഴിയുന്ന അധ്യാപനമാണ് ലോകത്തിലെ ഏറ്റവും നല്ല കരിയർ. എല്ലാ കരിയറിൻ്റെയും അമ്മയാണ് ടീച്ചിങ്. കാരണം ടീച്ചർ ഉണ്ടെങ്കിലേ ബാക്കി എല്ലാ കരിയറും ഉണ്ടാകുകയുള്ളൂ. അപ്പം നമുക്ക് നല്ല അധ്യാപകരാകാം. നല്ല മൂല്യബോധമുള്ള, കാഴ്ചപ്പാടുകളുള്ള, തൻ്റെയിടമുള്ള, വായിക്കുന്ന, നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് പടിപടിയായി കാഴ്ചപ്പാടുകൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, അറിവിലും ജ്ഞാനത്തിലും വളർന്നുകൊണ്ടിരിക്കുന്ന സന്തുലിതമായ വ്യക്തിത്വമുള്ള അധ്യാപകരായി മാറാം. നല്ല ആശംസകൾ.